അതൊരു ബാധയാണ്. അതാണ് നിന്നെ തകർക്കുന്നത്, അതാണ് നിന്റെ കുടുംബത്തെ തകർക്കുന്നത്, നിന്റെ ശരീരത്തെ തകർക്കുന്നത്, നിന്റെ ഉറക്കത്തെ കെടുത്തുന്നത്, മരണ വെപ്രാളം കൊണ്ട് രാത്രി നീ ചാടി എഴുന്നേൽക്കുന്നത്. ഈ ബാധയുടെ ശക്തിയാണ്. ഇതിനെ ആര് അറസ്റ്റ് ചെയ്യും? ഇതിനെ ആര് അറസ്റ്റ് ചെയ്യും? ഈ ആർഷഭാരവത്തിൽ മനുഷ്യനെ കൊന്ന് അവയെ കൊലവിളി മടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മരണശക്തിയെ, ഈ ബാധയെ ആര് അറസ്റ്റ് ചെയ്യും? നീ എത്ര ഉന്നമനായാലും എത്ര പണക്കാരനായാലും ആയിരക്കണക്കിന് പടയാളികൾ വെച്ച് കാവൽപ്പടന്മാരായി നീ ഉറങ്ങുന്നവനായാലും ബാധയ്ക്കൊന്നും നിന്റെ പീരങ്കിയെയോ നിന്റെ തോക്കിനെയോ ഉണ്ടയോ ബാബെ ബാധയ്ക്ക് വേണിയില്ല. പിശാച് അകത്ത് കയറും, അവൻ അകത്ത് കയറിയാൽ നിന്റെ വീടിനെ നരക തുല്യമാക്കി കളയും. ഒരു കുടുംബത്തിനകത്ത് പിശാച് കയറിയാൽ, ഒരു മകന്റെ ജീവിതത്തിൽ പിശാച് കയറിയാൽ, ഒരു മകളുടെ ജീവിതത്തിൽ പിശാച് കയറിയാൽ, ഭർത്താവിന്റെ ജീവിതത്തിൽ പിശാച് കയറിയാൽ, ഭാര്യയുടെ ജീവിതത്തിൽ പിശാച് കയറിയാൽ ആ കുടുംബം നരകമായി മാറിപ്പോകും. എക്സ്റേ എടുക്കുമ്പോൾ അതിനകത്ത് രോഗമില്ല, സ്കാനിങ്ങിൽ രോഗമില്ല, ബ്ലഡ് ടെസ്റ്റിൽ രോഗമില്ല, എല്ലാ ടെസ്റ്റുകളും എടുക്കും, റിപ്പോർട്ട് വരും, ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിന്റെ രോഗം മാറത്തില്ല. അതിന്റെ കാരണം പിശാച് ബാധയായി. ബാധ ആരും മാറ്റും? ഈ ബാധ ആർക്ക് പിടിച്ചു കെട്ടാൻ കഴിയും? അതാണ് ഇന്നത്തെ മെസ്സേജ്. ഈ ബാധയെ ആർക്ക് പിടിച്ചു കെട്ടാൻ കഴിയും? യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ വർഷത്തായിരം പേരും ഈ ബാധയെ അറസ്റ്റ് ചെയ്യാൻ ഒരു ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? ബാധ മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? ബാധ മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? സ്വസ്ഥതയായി, സ്വസ്ഥതയായി, സ്വസ്ഥതയായി. പറഞ്ഞു സ്വസ്ഥതയായി, ഉറക്കെ പറ, സ്വസ്ഥതയായി. ബാധ മാറി, ആള് സ്വസ്ഥതയായി. ബാധ മാറിയില്ല, സ്വസ്ഥതയായില്ല. ബാധ മാറിയില്ല, സമാധാനമുണ്ടായില്ല. ബാധ മാറി, സ്വസ്ഥതയുണ്ടായി. ഇന്നത്തെ പകൽക്കാലത്തെ ദൂത് ദൈവാത്മാവ് നിനക്ക് നൽകുന്നത്, ബാധ മാറുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകും. ബാധ മാറാത്തിടത്തോളം കാലം നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകത്തില്ല. ഒരുവന്റെ ജീവിതത്തിൽ ബാധ കയറിയാൽ, പിശാച് കയറിയാൽ, പിശാചിന്റെ ശക്തി കയറിയാൽ, ഒരു കുടുംബത്തിനകത്ത് പിശാച് കയറിയാൽ, ഒരു മകന്റെ ജീവിതത്തിൽ പിശാച് കയറിയാൽ, ഒരു മകളുടെ ജീവിതത്തിൽ പിശാച് കയറിയാൽ, ഭർത്താവിന്റെ ജീവിതത്തിൽ പിശാച് കയറിയാൽ, ഭാര്യയുടെ ജീവിതത്തിൽ പിശാച് കയറിയാൽ ആ കുടുംബം നരകമായി മാറിപ്പോകും. പക്ഷേ ബാധ മാറിയാൽ സ്വസ്ഥയാകും. ബാധ ആരും മാറ്റും? ബാധ ആരും മാറ്റും? ചില വീടുകളോട് ചോദിക്കാം സമാധാനമുണ്ടോ? അവര് പറയും ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. ഉറങ്ങിയിട്ട് വർഷങ്ങളായി, സ്വസ്ഥതകൾ അനുഭവിച്ചിട്ട് മാസങ്ങളായി. നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട്, എന്തുകൊണ്ട്? അവര് പറയും ഞങ്ങൾ ൊണ്ടിരിക്കും. അതിന്റെ കാരണം ആർക്കും പിടിക്കാൻ കഴിയാത്ത അസ്ഥിയും മാംസവും ഇല്ലാത്ത ബാധ ഒരു കുടുംബത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ആ കുടുംബത്തെ നരക തുല്യമാക്കി കളയോ. ഈ ബാധയെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയും? ഈ ബാധയെ ആർക്ക് പിടിച്ചു കെട്ടാൻ കഴിയും? അതാണ് ഇന്നത്തെ മെസ്സേജ്. ഈ ബാധയെ ആർക്ക് പിടിച്ചു കെട്ടാൻ കഴിയും? ആർക്ക് പിടിച്ചു കെട്ടാൻ കഴിയും? ഇതിന് അസ്ഥിയില്ല, ഇതിന് മാംസമില്ല. ഏത് മതിൽക്കെട്ടുകളെയും ഇത് തരണം ചെയ്ത് കയറി വരും. ഏത് ഗോദറേജിന്റെ താക്കോലിനെയും പൂട്ടുകളെയും ഇത് പൊട്ടിച്ചകത്ത് കയറി വരും. ഏത് ചൈനയുടെ മതിലിനെയും ഇവൻ പൊളിച്ചകത്ത് കയറി വരും. ഏത് ഭിത്തിയെയും ഇവൻ പൊളിച്ചകത്ത് കയറി വരും.
ഏത് കരുങ്കൽ മതിലുകളെയും ഇവൻ പൊളിച്ചകത്ത് കയറി വരും. ഈ ബാധയ്ക്ക് ഒന്നും തടസ്സമല്ല. ഏത് വീട്ടിനകത്തും ഏത് കൊട്ടാരത്തിനകത്തും എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ബാധയ്ക്ക് അത് വിഷയമല്ല. അത് കയറി വരും. നീ എത്ര ഉന്നമനായാലും എത്ര പണക്കാരനായാലും ആയിരക്കണക്കിന് പടയാളികൾ വെച്ച് കാവൽപ്പടന്മാരായി നീ ഉറങ്ങുന്നവനായാലും ബാധയ്ക്കൊന്നും നിന്റെ പീരങ്കിയെയോ നിന്റെ തോക്കിനെയോ ഉണ്ടയോ ബാബ ബാധയ്ക്ക് വേണിയില്ല. പിശാച് അകത്ത് കയറും. അവൻ അകത്ത് കയറിയാൽ നിന്റെ വീടിനെ നരക തുല്യമാക്കി കളയും, സ്വസ്ഥതയെ കെടുത്തി കളയും, സ്വസ്ഥത കെടുത്തി കളയും. ബാധ കയറി കഴിഞ്ഞാൽ പല നിലയിലാണ് അതിന്റെ പോരുകൾ ഇടുന്നത്. കണ്ടില്ലേ, ഒന്ന് മോഷ്ടിക്കാൻ തുടങ്ങും. നിന്റെ പ്രാർത്ഥന അവൻ മോഷ്ടിച്ചു കളയും, നിന്റെ ആരാധന അവൻ മോഷ്ടിച്ചു കളയും, നിന്റെ ബൈബിൾ ധ്യാനത്തെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകും, നിന്റെ അഭിഷേകത്തെ അവൻ മോഷ്ടിച്ചു കളയും, നിന്റെ ദൈവകൃപയെ അവൻ മോഷ്ടിച്ചു കളയും. അതുകൊണ്ടാണ് തീമത്തിയോസിനോട് പറയുന്നത്, തീമത്തിയോസേ മുപ്പന്മാരുടെ കൈവെപ്പിനാൽ ദൈവം നിന്റെ മേൽ പകർന്ന ദൈവ കൃപയെ നീ ചൊല്ലിപ്പിച്ചു കൊള്ളുക. പിശാച് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ മേൽ കിടക്കുന്ന ദൈവ കൃപയെ നീ എന്തോ ചെയ്യണം, നീ അവനെ ചൊല്ലിപ്പിച്ചു കൊള്ളുക. ശിശുവനോട് ചോദിച്ചു, പിശാച് ചോദിച്ചു ബാധ ചോദിച്ചു, നിന്റെ ശക്തിയുടെ രഹസ്യം എന്ത്? കഴുതയുടെ താടിയല്ല, പച്ച താടിയല്ല എടുത്തുകൊണ്ട് കുന്ന് രണ്ട്, കുന്ന് മൂന്ന്, കുന്ന് നാല് എന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യ സൈന്യത്തെ ജയിച്ച ശിംശോനെ, നിന്റെ ശക്തിയുടെ രഹസ്യം എന്ത്? ബാധ ചോദിച്ചു, പിശാച് ചോദിച്ചു. ആദ്യമൊന്നും അവൻ പറഞ്ഞു കൊടുത്തില്ല, പിന്നീട് അവൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ തലയിലൂടെ ഒഴുകിക്കിടക്കുന്ന ഈ ജടകളാണ് എൻ്റെ അഭിഷേകത്തിൻ്റെ രഹസ്യം. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എൻ്റെ തലയും മുടി ഇതുവരെയും വെട്ടിയിട്ടില്ല. എൻ്റെ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ മുടി ജടയായി കിടക്കുന്നത് അതെന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയാ. ശത്രുവിന് കാര്യം പിടികിട്ടി. അവൻ മോഷ്ടിച്ചു അവന്റെ ജടയെ കത്തിരിച്ചു. അവൻ അറുക്കാൻ തുടങ്ങി. അവന്റെ കണ്ണിനെ കുത്തി പൊട്ടിച്ചു. അവന്റെ നഖങ്ങളെ പിഴുതു. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അരി അരയ്ക്കുന്നവനാക്കി. അവന്റെ ജീവിതത്തെ മാറ്റി കളഞ്ഞു. നാഗേന്ദ്ര ക്ഷേത്രത്തിന്റെ രണ്ടു തൂണുകളിൽ അവന്റെ കൈകളെ പിടിച്ചു കെട്ടി കളഞ്ഞു. മോഷ്ടിച്ചു, അവനെ അറുത്തു, അവനെ മുട്ടിച്ചു കളഞ്ഞു. നിന്റെ വീട്ടിൽ ദൈവമില്ലെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ബാധ കയറും. ഒന്നുകിൽ യേശു നിന്റെ വീട്ടിൽ വേണം, അല്ലെങ്കിൽ ബാധ നിന്റെ വീട്ടിൽ വരും. ഒന്നുകിൽ യേശു നിന്റെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ബാധ നിന്റെ വീട്ടിൽ കാണും. ശാജു നിന്റെ വീട്ടിൽ കാണും. യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്തു വരികയില്ല. അതിന്റെ കാരണം സാക്ഷാത് ദൈവമായവർ നിന്റെ വീട്ടിനകത്തുണ്ട്. അത്യുന്നതനായവർ നിന്റെ വീട്ടിനകത്തുണ്ട്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ഇരുളിന്റെ ശക്തികളെ ജയിച്ചവൻ, പൈശാചിക മണ്ഡലങ്ങളെ ജയിച്ചവൻ, മന്ത്രവാദത്തിന്റെ അടിത്തറകളെ ജയിച്ചവൻ നിന്റെ വീട്ടിനകത്തുണ്ട്. അവൻ നിൽക്കുന്നിടത്തോളം കാലം ഒരു ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ വശത്ത് 1,000 പേർ, നിന്റെ വലതുവശത്ത് 10,000 പേർ വീഴും, അത് നിന്നോടടുത്തു വരികയില്ല. ഇല്ല ഇല്ല. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ചേർത്തടിച്ച് ആരാധിച്ചു കയറിക്കോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ബാധകൾ നിന്റെ കുടുംബത്തെ നരക തുല്യമാക്കി, നിന്റെ കുടുംബത്തെ തകർത്ത്, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തെ എടുത്തു കളഞ്ഞ്, നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ വ്യാപാരങ്ങൾ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് നിന്റെ കൂടാരം വിട്ടു മാറുകയാണ്. ബാധ രോഗമിട്ട് പോരാടും. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് പറയും രോഗമില്ല.
എക്സ്റേ എടുക്കുമ്പോൾ അതിനകത്ത് രോഗമില്ല, സ്കാനിങ്ങിൽ രോഗമില്ല, ബ്ലഡ് ടെസ്റ്റിൽ രോഗമില്ല, എല്ലാ ടെസ്റ്റുകളും എടുക്കും, റിപ്പോർട്ട് വരും, ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിന്റെ രോഗം മാറത്തില്ല. അതിൻ്റെ കാരണം പിശാച് ബാധയായി ആമെ രോഗമിട്ടുകൊണ്ട് പൈശാചിക ശക്തി രോഗാത്മാവിനാൽ നിന്നോട് പോരാടും, നിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കും, നിന്റെ ബോഡിയെ ക്ഷയിപ്പിക്കും. അവ നിന്റെ മുടിയെ അവ തകർത്തു കളയും, നിന്റെ ശരീരത്തെ തകർത്തു കളയും, നിന്റെ കുടുംബത്തെ തകർത്തു കളയും, നിന്റെ ഭവനത്തെ അവൻ തകർത്തു കളയും. നിനക്ക് എണീക്കാൻ പറ്റത്തില്ല, നിനക്ക് നടക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ സകല ഡോക്ടേഴ്സിന്റെ മരുന്ന് നീ കഴിക്കും, പക്ഷേ സൗഖ്യമാകില്ല. സകല വൈദ്യന്മാരുടെയും മരുന്ന് നീ കഴിക്കും, സൗഖ്യമാകില്ല. സകല നാട്ടുവൈദ്യന്മാരുടെയും മരുന്ന് പഥ്യത്തോടെ നീ കഴിക്കും, പക്ഷേ നീ സൗഖ്യമാകയില്ല. എന്താണെന്നറിയാമോ അവന്റെ കാരണം? നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് രോഗമല്ല, രോഗ ആത്മാവാണ്, രോഗത്തിന്റെ ആത്മാവാണ്. അതൊരു ബാധയാണ്, അതാണ് നിന്നെ തകർക്കുന്നത്, അതാണ് നിന്റെ കുടുംബത്തെ തകർക്കുന്നത്, നിന്റെ ശരീരത്തെ തകർക്കുന്നത്, നിന്റെ ഉറക്കത്തെ കെടുത്തുന്നത്, മരണ വെപ്രാളം കൊണ്ട് രാത്രി ചാടി എഴുന്നേൽക്കുന്നത്. ഈ ബാധയുടെ ശക്തിയാണ്. ഇതിനെ ആരറസ്റ്റ് ചെയ്യും? ഇതിനെ ആരറസ്റ്റ് ചെയ്യും? ഈ ആർഷഭാരവത്തിൽ മനുഷ്യനെ അവയെ കൊലവിളി മടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മരണശക്തിയെ, ഈ ബാധയെ ആരറസ്റ്റ് ചെയ്യും? ഈ ബാധയെ അറസ്റ്റ് ചെയ്യാൻ ഒരാൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബാധയെ അറസ്റ്റ് ചെയ്യാൻ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 3:8 വായിക്കുന്നത് ഇങ്ങനെയാണ്: പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഓ റബാശാന്തൽക്കമാനിയ, ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അവേ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ആ വാക്യം എനിക്ക് 1000 പ്രാവശ്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് പറയുമ്പോൾ ഈ യാഗപീഠത്തിൽ നിന്ന് ഒരു പവർ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നു ഞാൻ കാണുന്നു. ഓ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഓ ഹല്ലേലൂയ, മന്ത്രവാദിയുടെ മന്ത്രവാദത്തെ തകർക്കാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത നിന്റെ ശരീരത്തിൽ മെഴുകുരുക്കുന്നത് പോലെ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന രോഗബന്ധനത്തെ വെട്ടിക്കളയുവാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഉടമകരവശാന്തൽ, പലമുറകളുടെ നന്മ കാണുന്നതിന് മുമ്പ്, കുടുംബത്തിന്റെ നന്മ കാണുന്നതിന് മുമ്പ്, ഭൂമിയുടെ മണ്ണിൽ നിന്ന് 6 മണ്ണിലേക്ക് നിന്നെ കുഴിച്ചു മൂടുവാൻ ഇന്ന് പകൽ കയറി വരുന്ന മരണ രോഗബന്ധനത്തെ പകർത്താൻ കരുത്തുള്ള ഒരുവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് മസ്രയനായ യേശു. ഓ പാപാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പീലാത്തോസിന്റെ മുദ്രയെ അവൻ ജയിച്ചവൻ, മരണമില്ലാത്തവൻ, മരണത്തിന്റെ മുഷ്ടിയെ തകർത്തവൻ, മരണത്തിന്റെ കെട്ടുകളെ തകർത്തവൻ. 3 ദിവസം ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ പാതാളം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവാ. നിന്റെ ഭാവിയെ തടയുന്നത് ഈ ബാധയാ, നിന്റെ കുടുംബത്തിനകത്ത് അസ്വസ്ഥതയിടുന്നത് ഈ ബാധയാ, നിന്റെ ശരീരത്തിൽ രോഗമിട്ട് നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ ബാധയാ. ഇതിനെ അറസ്റ്റ് ചെയ്യാൻ മെഡിക്കൽ സയൻസിൽ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ലോക പോലീസിനും ഇതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് കോവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? എന്താ കോവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഒരു പോലീസിനും ആമേൻ കോവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലോക പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ബാധയാണ്, ഇതൊരു വൈറസാണിത്. ഇതിൻ്റെ പിന്നിൽ ഒരു പൈശാചികൻ്റെ കരം ഇവനകത്ത് വന്നിട്ടുണ്ട്. ഇത് വ്യാപരിക്കുന്ന വ്യക്തികൾ, കോവിഡ് വന്നവർ, മാനസിക സംഘർഷങ്ങൾ, ഉറക്കമില്ലായ്മകൾ, അസ്വസ്ഥതകൾ, മരണഭീതികൾ, മരിക്കുമോ എന്നുള്ള ചിന്തകൾ. കാരണം ഈ വൈറസിന്റെ പിന്നിൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അവനെ ഇന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യും. നമ്മളിൽ പലർക്കും വന്നിട്ട് എന്താ നീ മരിക്കാത്തത്? എന്താ നിനക്ക് ഉറക്കമില്ലായ്മ വന്നപ്പോഴും നീ ഉറങ്ങിയവന്റെ കാരണം എന്താ? യേശുവിന്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയുടെ വ്യാപാരം നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ ഇറങ്ങി വന്നതാണ് അവന്റെ പിടുപലിന്റെ കാരണം.
കുറിച്ചു വെച്ചോ ആമേൻ. എന്തോ ഇളകി പോകുന്നു, എന്തോ ചില ശരീരങ്ങളിൽ നിന്ന് ഇളകി പോകുന്നു. ശരീരത്തിൽ അള്ളുപോലെ അള്ളിപ്പിടിച്ച ചില രോഗബന്ധനങ്ങൾ ചില ശരീരത്തിൽ നിന്ന് ഇളകി പോകുന്നത് ദൈവാത്മാവിൽ കാണുന്നു. ഏറിയ മാസങ്ങൾ കൊണ്ട്, ഏറിയ വർഷങ്ങൾ കൊണ്ട്, ഏറിയ പതിറ്റാണ്ടുകൾ കൊണ്ട് അള്ളുപോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില രോഗബാധകൾ നിന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോ അത് നിന്നെ വിട്ടു പോകുകയാണ്. ആരതിനെ അറസ്റ്റ് ചെയ്യും? ഈ ബാധയെ ആരറസ്റ്റ് ചെയ്യും? ഈ ബാധയെ അറസ്റ്റ് ചെയ്യാൻ ഒരു ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് ജീസസിനാണ്. അത് ജീസസ് ക്രൈസ്റ്റിനാണ്. യേശു ക്രിസ്തുവിന് മാത്രമേ ബാധയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 6000 ഭൂതം പിടിച്ച് കല്ലറയിൽ കടന്ന് ഉറക്കി 6000 ഭൂതം പിടിച്ച് കല്ലുകൾ എടുത്തു വെച്ച് കല്ലറ തോട്ടത്തിൽ വെച്ച് കല്ലുകൊണ്ട് നെഞ്ചിലിടിച്ച് നെറ്റിയിലിടിച്ച് രക്തമൊലിച്ച് രക്തനാക്കുകൊണ്ട് നക്കിക്കുടിച്ച് ഒരു കുടുംബത്തെ തകർത്ത് ഒരുവനെ തകർത്ത് തരിപ്പണമാക്കിയ 6000 ഭൂതത്തെ ഗബരദേശത്തേക്ക് കയറി ചെന്ന് നാമത്തിൽ മന്ത്രവാദിക്ക് കഴിയാത്തത്, ആഭിചാരകന് കഴിയാത്തത്, ഇരുളിന്റെ ശക്തികൾക്ക് കഴിയാത്തത്, ലോകത്തിൽ ആർക്കും കഴിയാത്തത്, ലോകത്തിലെ ഒരു ഗവൺമെന്റിനും കഴിയാത്തത്, എന്റെ യേശു ഗബരവേശത്തേക്ക് കയറി ചെന്ന് അറസ്റ്റ് ചെയ്തു. ഇന്നിവിടെ അറസ്റ്റ് മടക്കുക. ഇന്ന് നീ ആരാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് അറസ്റ്റ് മടക്കുകയാ. ചതുരമൃത്തം ചെയ്ത് തുള്ളി ആടി വെല്ലുവിളിച്ച് നിന്റെ ഭവനത്തെ മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് അറസ്റ്റ് നടക്കുകയാ. ദൈവത്തിന്റെ അറസ്റ്റ് വാറണ്ട് ഇന്ന് നിന്റെ വീട്ടിനകത്തോട്ട് കയറി ചെല്ലുകയാ. ഇന്ന് കണ്ട മിശ്രയിമിനെ ഇനി നിന്റെ കണ്ണുകൊണ്ട് നീ കാണത്തില്ല, ഇന്ന് വരെ വെല്ലുവിളിച്ച പരമോന്നം സൈന്യത്തെയും അതിന്റെ ഇരുളിന്റെ വ്യാപാരത്തെയും മിശ്രയിമിലെ ബാധകൾ ഇനി ഒരിക്കലും നിന്നെ തൊടാൻ എന്റെ ദൈവം അനുഭവിക്കത്തില്ല. മരണക്കെട്ടുകൾ, മരണഭീതികൾ, മരണ മുഴക്കങ്ങൾ, മരണ വെല്ലുവിളികൾ, മരണത്തിന്റെ താണ്ഡവമാടുന്ന മണ്ഡലങ്ങൾ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ഇവനകത്ത് അറസ്റ്റ് മടക്കുകയാ. പന്ത്രണ്ട് വർഷമായി അവളെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുക. പന്ത്രണ്ട് വർഷം ഒരു സഹോദരിയിൽ ബാധ കയറി, ശാജ കയറി, രോഗാത്മാവ് കയറി. രക്തസ്രാവം എന്ന് പറയുന്ന ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുപോയാൽ ഏതു സമയത്തും മരണം സംഭവിക്കാം. ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ രക്തം നമ്മിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. 12 കൊല്ലം കൊണ്ട് പിശാച് രക്തം കുടിച്ച് ഈ രക്തയണലിയിൽ നിന്ന്, ഈ രക്തം കുടിക്കുന്ന ശക്തിയിൽ നിന്ന് ഒരു വിമോചനം പ്രാപിക്കുവാൻ വേണ്ടി അവൾ പോകാത്ത ഡോക്ടേഴ്സ് ഇല്ല, അവൾ പോകാത്ത സ്ഥലങ്ങളില്ല, അവൾ പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല, അവൾ പോകാത്ത വൈദ്യന്മാരില്ല. എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവളുടെ രോഗത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി അവൾ ഓടി. കഴിക്കാത്ത മരുന്നുകളില്ല, പക്ഷെ സൗഖ്യമില്ല. കാരണം ഇത് രോഗാത്മാവാണ്. ഇതിൽ മരുന്നിൽ ഇത് മാറത്തില്ല. അവൾക്ക് അറിയത്തില്ല, അവൾ പോകാനൊരു സ്ഥലമില്ല. അവസാനം വീട് വിറ്റു, വസ്തു വിറ്റു, അവളുടെ സകലവും നഷ്ടപ്പെട്ടു, വണ്ടി വിറ്റു, എല്ലാം നഷ്ടപ്പെട്ട് ചികിത്സയ്ക്ക് വേണ്ടി വാരി എറിഞ്ഞു. ഓ, അവസാനം പരവശയായി, അസ്വസ്ഥതയായി, മരിക്കണമോ എന്നുള്ള ചിന്തകൾ അവളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു വാർത്ത കേട്ടു, യേശു വന്നിട്ടുണ്ട്. യേശുവിന്റെ
വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യമുണ്ട്. യേശുവിനെ അറിഞ്ഞാൽ സൗഖ്യം ലഭിക്കും. യേശുവിനെ വിളിച്ചാൽ സൗഖ്യം ലഭിക്കും. യേശുവിനെ തൊട്ടാൽ സൗഖ്യം ലഭിക്കും. രക്തസ്രാവം വന്നവൾ ദേശത്തിറങ്ങാൻ പാടില്ല, പട്ടണത്തിൽ ഇറങ്ങി മടക്കാൻ പാടില്ല, പുരുഷന്മാരുടെ മടിവിലൂടെ ഇറങ്ങി മടക്കാൻ പാടില്ല, കവലകളിൽ പോകാൻ പാടില്ല. ഇത് യഹൂദന്റെ നിയമം. യഹൂമന്റെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവൾ ജനത്തിന്റെ ഇടയിലൂടെ യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം തൊട്ടു. ട്രാൻസ്ഫോമറെ തൊട്ടാൽ ട്രാൻസ്ഫോമറിൽ നിന്ന് ആമെ കറണ്ട് അടിക്കുന്നത് പോലെ യേശു എന്ന ഭയങ്കര ശക്തിയുടെ മേൽ അഴിയും മുടിയും അണ്ടകടാഹങ്ങളെയും ഉണ്ടാക്കിയ ദൈവം തമ്പുരാന്റെ ശരീരത്തിലേക്ക് അവൾ തൊട്ടോ, അവന്റെ വസ്ത്രത്തിൽ തൊട്ടോ. വചനം വഹിക്കുന്നവൻ വെളിച്ചം പോലെ വസ്ത്രം ഭരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം തൊട്ട മാത്രയിൽ ഒരു ഭയങ്കര ശക്തി, ഒരു ഭയങ്കര ശക്തി അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചോ. ആ ശക്തി 12 വർഷമായി അവളെ ജീവിതത്തെ തകർത്തു കൊണ്ടിരുന്നു. പൈശാചിക ശക്തിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് മടക്കാൻ പോവുക, അറസ്റ്റ് മടക്കാൻ പോവുകയാണ്. ഇന്ന് ഇതിനകത്ത് വിവിധ അറസ്റ്റ് മടക്കാൻ പോവുകയാണ്. പഴക്കമുള്ള തലവേദനകൾ ഇപ്പോൾ വിട്ടുമാറും. ക്യാൻസറുകൾ ഇപ്പോൾ വിട്ടുമാറും. രോഗശക്തികൾ വിട്ടുമാറും. തൈറോയിഡിൻ്റെ കെട്ടുകൾ വിട്ടുമാറും. തലവേദനയുടെ കെട്ടുകൾ വിട്ടുമാറും. ഉദരത്തെ കെട്ടിയ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറും. വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സ്വസ്ഥതയില്ലാതെ ഭ്രാന്തടിപ്പിച്ച് ഉടവ ശാന്തൽക്കമാരി നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക കാപ്പാ ശക്തികൾ ഇന്ന് അറസ്റ്റ് മടക്കും. ദൈവത്തിന്റെ പട്ടാളം ഇറങ്ങി കഴിഞ്ഞു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി കഴിഞ്ഞു. ദൈവത്തിന്റെ പട്ടാളം ഇറങ്ങി കഴിഞ്ഞു. ദൈവത്തിന്റെ പട്ടാളം ഇറങ്ങി കഴിഞ്ഞു. ദൈവത്തിന്റെ പട്ടാളം ഇറങ്ങി കഴിഞ്ഞു.